കരിപ്പൂർ സ്വർണ്ണക്കടത്തിനു പിന്നിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. സ്വർണ്ണക്കടത്തിനു പിന്നിൽ വലിയ സംഘമുണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. അർജുൻ ആയങ്കിയുടെ സംരക്ഷകർ കൊടി സുനിയും ഷാഫിയുമാണ്. തട്ടിയെടുക്കുന്ന സ്വർണം വിൽക്കുന്നത് ഹവാല ഇടപാടിലൂടെയാണെന്ന് കരിപ്പൂരിൽ പിടിയിലായ ഷഫീഖ് മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എസ് രാഗിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. രാഗിൻ, എന്തെല്ലാം പുതിയ വിവരങ്ങളാണ് കസ്റ്റംസിന് കിട്ടിയിരിക്കുന്നത്? മഞ്ജുഷ്, കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസിൽ ഈ ഷഫീഖിനെ, ഒന്നാം പ്രതി ഷഫീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചത്. കസ്റ്റംസ് അത് റിപ്പോർട്ടായി തന്നെ കോടതിയിൽ നൽകുകയും ചെയ്തു. അതിൽ പ്രധാനമായും പറയുന്നത്, അന്വേഷണവുമായി ഷഫീഖ് പൂർണ്ണമായി തന്നെ സഹകരിച്ചു. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനുകളെ കുറിച്ചടക്കം കൂടുതൽ വിവരങ്ങൾ കൈമാറി. അതിൽ ഈ സ്വർണ്ണക്കടത്ത് റാക്കറ്റുകൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി. കൂടാതെ ഈ കൊടി സുനിയും ഒപ്പം തന്നെ ഷാഫിയും ഉൾപ്പെടുന്ന ആളുകളുടെ സംരക്ഷണം ഉണ്ട്, അർജുൻ ആയങ്കിയുടെ ഗ്രൂപ്പിനുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് സംരക്ഷണം നൽകിയിരുന്നത് ഇവരാണ് എന്നും ഈ ഷഫീഖിന്റെ മൊഴിയിൽ ഉണ്ട്. കൂടാതെ ഷഫീഖിന് ചെർപ്പളശ്ശേരി സംഘത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായി ഷഫീഖ് മൊഴി നൽകിയിട്ടുണ്ട്. മഞ്ചേരി സബ് ജയിലിൽ വെച്ചായിരുന്നു ഈ ഭീഷണി എന്നും കസ്റ്റംസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഭീഷണിപ്പെടുത്തിയയാളെ ഫോട്ടോ വെച്ച് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അന്ന് കരിപ്പൂരിലെത്തിയ മൂന്ന് സംഘങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന സംഘാംഗങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ചും കൊടുവള്ളി സംഘം, കോഴിക്കോട് സംഘം, കണ്ണൂർ സംഘം, ഈ മൂന്ന് സംഘങ്ങളുടെ അംഗങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഷഫീഖ് വെളിപ്പെടുത്തിയതായി കസ്റ്റംസ് വ്യക്തമാക്കുകയാണ്. കൊടിസുനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഷഫീഖിന്റെ മൊഴിയായി തന്നെ വന്നിരുന്നു. അതിപ്പോൾ കോടതിയിൽ കസ്റ്റംസ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി ഷഫീഖിനെയും, ക്ഷമിക്കണം, ഇനി ഷാഫിയെയും കൊടിസുനിയെയും ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കസ്റ്റംസ് ഉടൻ കടക്കും. ശരി ശരി, കസ്റ്റംസിന് കൂടുതൽ വിവരങ്ങൾ കിട്ടിയിരിക്കുകയാണ്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഷഫീഖിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസിന് കിട്ടിയത്. ഷഫീഖാണ് സ്വർണം കൊണ്ടുവന്നത്. ഷഫീഖിനെ കസ്റ്റംസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുകയായിരുന്നു. അതോടുകൂടിയാണ് സ്വർണം പൊട്ടിക്കൽ പരിപാടി പൊളിഞ്ഞത്. ഇപ്പോൾ ഷഫീഖിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസിന് കിട്ടി. വലിയ സംഘമാണ് സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഉള്ളത്. ഹവാല ഇടപാടിലൂടെയാണ് സ്വർണം വിറ്റിരുന്നത്. കൊടി സുനിയും ഷാഫിയും ഇവർക്കെതിരെയുള്ള കൂടുതൽ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് കസ്റ്റംസിന്.